തിരുവനന്തപുരത്ത് ജന്തുജന്യ രോഗമായ ബ്രൂസലോസിസ് സ്ഥിരീകരിച്ചു. വെമ്പായം വേറ്റിനാടാണ് രോഗബാധ. അച്ഛനും മകനുമാണ് രോഗം ബാധിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇതെന്ത്, എപ്പോഴാണ് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായത്, വിവരങ്ങൾ എന്താണ് പുറത്തുവരുന്നത്? ഇന്നാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ജന്തുജന്യ രോഗമാണ് ബ്രൂസലോസിസ്. ഇത് സാധാരണ കന്നുകാലികളിലാണ് വരാറ്. ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. പ്രധാനമായി ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പനി, ജലദോഷം, തലവേദന അടക്കമുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇത് സാധാരണഗതിയിൽ 8 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട് ഇതിന്റെ രോഗലക്ഷണങ്ങൾ. അതാണ് ഇതിന്റെ ഏറ്റവും ഗണ്യമായ കാര്യം. 8 ആഴ്ച വരെ ഈ രോഗലക്ഷണങ്ങൾ തുടരാറുണ്ട്. കൃത്യമായ സപ്പോർട്ടിംഗ് ട്രീറ്റ്മെന്റ്, അതായത് ഈ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സകളാണ് നൽകാറ്. നിലവിൽ അച്ഛനും മകനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർക്ക് ഇവരുടെ വീട്ടിൽ കന്നുകാലികളുണ്ട്. അതുകൊണ്ട് തന്നെ കന്നുകാലികളിൽ നിന്ന് രോഗം പകർന്നതാകാം എന്ന് തന്നെയാണ് കാരണം. നിലവിൽ ജാഗ്രത നിർദ്ദേശവും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇതുവരെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുമ്പും ആദ്യമല്ല, കേരളത്തിൽ കൊല്ലത്തടക്കം മുൻപും ഈ വർഷം തന്നെ നേരത്തെ കൊല്ലത്ത് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായാലും കൂടുതൽ കാലം ഈ രോഗം നീണ്ടു നിൽക്കുന്ന രോഗത്തിന്റെ ദുരിതാവസ്ഥകൾ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടേറിയ അവസ്ഥ. പറഞ്ഞു.